ഒരു 10-20 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. തല പോലും അനക്കുന്നില്ല അവൻ. ഞാൻ വാലാട്ടുന്നുണ്ടോ നോക്കി, വാലാട്ടുന്നില്ല. വയലറിഞ്ഞില്ലേ എൻ്റെ? എടാ, ഈ തെരുവോട്ടികളൊക്കെ ഓടിച്ചിട്ട് കടിക്കുമെന്ന് കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. എന്നപ്പോൾ ഒരാളിങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് ഇവിടെ എന്നെ നോക്കി നിൽക്കുക. കുറേ നേരം എന്നെ നോക്കി നിന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ അവിടെ അളിയങ്ങ് ഇരുന്ന് കേട്ടോ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന്. ഞാൻ അടുത്തോട്ട് വരുമ്പോഴത്തേനും പക്ഷേ എണീറ്റ് മാറുന്നു. പേടിയുണ്ടെങ്കിൽ ബാ ബാ മാടാ, എന്താ പറ്റി, നീ വാ. ഫുഡിന് വേണ്ടി നിൽക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. മോനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് നോക്കിയാലോ. എടാ, വെട്ടം ഭയങ്കര കുറവാണ്. ഞാൻ ക്യാമറ കൊണ്ട് തിരിച്ച് പിടിച്ചേക്കുക. നേരെ കിട്ടുന്നൊന്നും അറിയത്തില്ല. നമുക്ക് അവനെ നൈസായിട്ട് വീട്ടിലോട്ട് വിളിച്ചോണ്ട് നോക്കാം. വരൂ നോക്കാം കേട്ടോ, കുറച്ച് ചോറ് നമുക്ക് കൊടുത്തു നോക്കാം. പാവം, നോക്കാം കേട്ടോ. മാടാ, ബാ 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 ഇനി വാ ഇനി വാ ഇനി വാ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വാ ക്വാളിറ്റിയില്ല ഫോണിൽ തുടങ്ങുന്നു. ബാ ബാ നമുക്ക് ബാ 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 വരുന്നുണ്ട് കേട്ടോ. കയ്യൊക്കെ ഒന്ന് നോത്ത്, കാലൊക്കെ ഒന്ന് നോത്ത്. കണ്ടിലോട്ട് നടന്നപ്പോഴത്തേനും അവൻ്റെ പുറവ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ, പുറവേ നടന്ന് വരുന്നത്. ഞാൻ നിൽക്കുമ്പോൾ അവൻ നിൽക്കുക കേട്ടോ. വാ, ഞാൻ നടന്നു നോക്കാം, വീട്ടിലോട്ട് നടക്കാം കേട്ടോ. അവശ്യം പുറവ് വരുമില്ലെന്ന് നോക്കാം. വാ വാടാ, വാ പുറത്തിവശാൻ. ആ വരുന്നു 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 നോക്ക് നോക്ക്, ഓടി വരുന്നു ഓടി വരുന്നു. അവിടെ ഓടി ഓടി കുണുങ്ങി കുണുങ്ങി വരുന്നു. അമ്മോ, അമ്മ, അമ്മേ, അമ്മോ നിൽക്കുന്നു കേട്ടോ. അമ്മോ തിരിഞ്ഞു പോകുമോ നിൽക്കുന്നു കേട്ടോ. അമ്മോ, അമ്മ, അമ്മേ, അമ്മോ, അമ്മോ. ലൈറ്റ് വന്നിട്ടെ, ലൈറ്റ് വന്നിട്ടെ അമ്മ. വെളിയിൽ സൗണ്ട് ഉണ്ടാക്കട്ടെ. വെളി ലൈറ്റ് വന്നിട്ട്, വെളി ലൈറ്റ് വന്നിട്ട് ഒരു പാത്രത്തിൽ ചോറും കിടപ്പാ. ഒരിത്തിരി ഇലയിലാണ് അമ്മോ, ഇത്തിരി ഒരു ഇലയിലാണ് ഇത്തിരി ചോറും കിടത്ത്. ഒരാൾ വന്നിട്ടുണ്ട്. സിറ്റൗണ്ട് ലൈറ്റ് ഇട്. ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ദേ അത് നോക്ക്, എന്റെ പുറമേ വന്ന ആശാൻ. അപ്പയുടെ വീട്ടുകാരനാണോ അത്? എന്താ എന്നെ കണ്ടപ്പോ ഇങ്ങനെ എന്നെ നോക്കി കുറെ നേരം അവിടെ നിന്ന് നിന്നിട്ട് ഞാൻ ഇതിനെ ആദ്യമായിട്ട് വേണോ? ആ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്ന് അവസാനം അവിടെ ഇരുന്ന് എന്റെ ഫ്രണ്ട്. അതിതല്ല അതിതല്ല, അത് നല്ല വാലക്കുള്ള പട്ടിയാണ്. അപ്പൊ ഇത്തിരി ചോറും കെടുത്തേ. എടാ, ഒന്നാ അവിടെ ഇരിക്കുക കേട്ടോ. ആ ഇപ്പൊ തരാം, ചോറ് തരാം, ചോറ് തരാം. അമ്മ ചോറെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തു നോക്കാം. വരും വലിയ നോക്കാം. ആശം ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വരുന്നു. ബാ നാ 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 ബാ ബാടാ ബാ. വെട്ടം നല്ല കുറവുണ്ട് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഇല്ല, രാത്രിയാണ്. അപ്പോൾ വെട്ടത്തിൻ്റെ നല്ലൊരു കുറവുണ്ട്. ഞാൻ ബാക്കിൽ പോകണം കേട്ടോ, അവിടെ പോകണ്ട ആശാൻ. ആ ഞാൻ ഇത് ഫോൺ തിരിച്ച് വെച്ചേക്കോ, എന്നെ കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ വീഡിയോ പ്രിപ്പയർ ചെയ്തൊന്നും എടുത്തല്ലോ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ നിന്നെയാണ്, ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്ന് എന്നെ നോക്കി ഒരാൾ നിൽക്കുന്നത്, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. എന്നെ നോക്കി അവിടെ നിന്ന് കുറേ നേരം കൊണ്ട് അവിടെ നിന്ന്. ഞാൻ വിചാരിച്ചു പോകുമെന്ന്, ഒരു 10-15-20 മിനിറ്റ് എന്നെ നോക്കി തന്നെ നിൽക്കുക അവിടെ. എന്നിട്ട് കുറേ കഴിഞ്ഞതിന് ഞാൻ വിളിച്ചിട്ടൊന്നും അടുത്തോട്ട് വന്നില്ല, ജസ്റ്റ് അവിടെ നിന്നു. പിന്നെ വീണ്ടും മൈൻഡ് ചെയ്യാതെ ഫോണിൽ കളിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആശാൻ അവിടെ ഇരിക്കുന്നു, എന്നെ നോക്കി തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അവസരം വിളിച്ചോ കൂടെ നയ്യോ പോകുന്നു. ഇങ്ങ് വാ. എന്നാ വേണ്ട, ചോറ് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതിയോ? ഒരു ഇല എന്തേലും കെട്, ഇല ഒന്നും ഇല്ലല്ലേ. ഇനി വാ. ആ പേപ്പറും കെട്. വാ വാ വേടാ, ദേവോടെ ഇപ്പം കേട്ടോ. ആ കലം കണ്ടപ്പോൾ അവന് മനസ്സിലായെന്ന് തോന്നുന്നു. കല അറിയോ എനിക്ക് കലം എന്ത് തോന്നുന്നു. ഇനി വാ. ആ പാ 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 പേപ്പറും കെട്. ഇപ്പോൾ വെച്ചോ. അവനെ മനസ്സിലായി, ചോറെന്തോ കൊടുക്കാനോ മനസ്സിലായി. വെട്ടത്തിൻ്റെ അടുത്തോട്ട് വെച്ചു, എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ല. വീടില്ല ഇനി വാ. ആശാന്തോ അവിടെ ഉണ്ട് കേട്ടോ. കണ്ടു ദേ, അവിടെ ആളെ നിൽപ്പുണ്ട്. കാണാമോന്നറിയാൻ പോയി, ആളവിടെ നിൽപ്പുണ്ട്. ഇനി വാ. ഇല്ല എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ വന്നപ്പോൾ നിന്ന് വന്ന്. ഇനി വാ, എന്നാ വാ. ഇത്തങ്ങ് പിടിച്ചേ.
രാശാൻ വരുന്നുണ്ട് കേട്ടോ. ഏ പയ്യെ 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 വരുന്നുണ്ട്. ബാ തിന്നോ, ബാ ബാ തിന്നോ. കോട്ടുവായി കിടന്ന് കാണാമോ, ഡെവിക്ക് കാണാമോ. ബാ എന്നാ തിന്നോ. ബാ നീ അവിടെ നിന്നപ്പോ പേടിയില്ലായിരുന്നല്ലോ, നീ ഇപ്പൊ പേടിയായോ? ബാ 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 തിന്നോ. ആടാ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവനെ കാണാൻ. നാടനാണെങ്കിലും വെൽ ബിൽറ്റാണ്, നല്ലൊരു നാടനാണ് കേട്ടോ. അയാച്ച് ബാക്കിലോട്ട് മാറിയിരിക്കാം, കാര്യം ആശാനാണെങ്കിൽ ആകെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഇത്ര ഡിസ്റ്റൻസ് ഒന്നും ഏ വരുന്നു വരുന്നു തിന്നാനായിട്ട് വരുന്നുണ്ട്. ആശാൻ പയ്യെ പയ്യെ പമ്മി 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 വരുന്നത്. ഏ കണ്ടോ, ഫോൺ കണ്ട് പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ആ കണ്ടെ, ഇത്ര നേരം നിങ്ങൾ തന്നെ കണ്ടായിരുന്നു, അവർ പിടിയില്ല. ഓക്കെ താണ്ട വന്നു കേട്ടോ. തിന്നോ തിന്നോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോടാ മോ. ആ വന്ന് തിന്നു നോക്ക്, ആ വന്ന് വന്ന് കുഞ്ഞാന്ന് തോന്നു, വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. പ്രായമുണ്ടോ? ഓക്കെ ചെറിയ ഏജ് ഉണ്ട്, ഒരു വയസ്സ് ഉണ്ടോ? ആ കുഞ്ഞാണോ അവൻ? അടുത്തോട്ട് പോയാൽ അറിയാൻ പറ്റത്തുള്ളൂ, ഇവിടെ നിന്നിട്ട് ഒന്നും അറിയാൻ വയ്യ. ഇപ്പോഴത്തെ നാടൻ പട്ടികളെല്ലാം ഭയങ്കര ചെറുതാണ്. പണ്ടൊക്കെ അന്നൊരു മിനിമം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ നാടൻ പട്ടിയൊക്കെ. ഇപ്പോഴത്തെ നാടൻ പട്ടിയൊക്കെ ഭയങ്കര കുഞ്ഞതാണ്, ചെറുതാവന്മാർ ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ജോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ ചെറുതാണ്, ശോഷിച്ച അവസ്ഥയാണ്. ഇത് കണ്ടിട്ടുണ്ടാവുമ്പോൾ അതിന് മുമ്പ് ഇതോ ഇത് പപ്പിയുടെ കൂട്ടുകാരെ ഇതാണോ? അവിടെ അപ്പിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അതൊക്കെ അറിയോ? അപ്പിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വെള്ളം ഇതാണോ? അത് ഒരു വെള്ളം, ഒരു വെള്ളപ്പെട്ടി ഇവിടെ വരും. ഞാൻ ഇല്ല ഇവിടെ ഇല്ല, അമ്മ പറഞ്ഞാണ് ഒരു ടൈം കണ്ടിട്ടുമുണ്ട്. ഒരു വെള്ളപ്പെട്ടി ഇവിടെ വരും, പപ്പിക്ക് ഭയങ്കര കാര്യം. പപ്പി ഒന്നും പറയ കുറയ്ക്കത്തൊന്നുമില്ല, സ്ഥിരം ഫുഡ് കഴിക്കായിരുന്നു അല്ലേ അത്? പപ്പിക്ക് ഇവിടെ തന്നെ ബാക്കി ഫുഡ് കഴിക്കും. റാമ്പോ അവനെ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കും. റാമ്പോ ഒട്ടിക്കോ, റാമ്പോ ഒട്ടിക്കുമായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു അല്ലേ? റാമ്പോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. റാമ്പോ ഒട്ടിക്കോ, റാം കുറയ്ക്കോ, അതിനെ കാണും. അവൻ തിന്ന് തീർന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടോടാ. ഏ ഹലോ, കടി പറ്റുമോ? ചോറ് ഇഷ്ടപ്പെട്ടോ? ഏ വെട്ടം ഉണ്ടോ അവിടെ? ചോറ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാ 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 ബാ. ചോറ് കഴിഞ്ഞ് ഇനി ചോറൊന്നുമില്ല, നിന്നെ അല്ല ഞാൻ വിളിച്ചതാ. ബാ കം, ചോറ് തന്നെ കേട്ടോ. എന്താണ് ചോറ് ഇങ്ങനെ വെച്ചാൽ ഇതാണ് കേട്ടോ. ആരൊക്കെ ചോദിച്ചു കിടക്കും, ആ കുഞ്ഞാണ്. അത്ര വലുതൊന്നും അല്ല, ഒരു വയസ്സ് പ്രായമുണ്ടെന്ന്, ഒരു വയസ്സ് മേളി പ്രായമുണ്ടെന്ന് തോന്നുന്നു. മൂക്കാ കണ്ടിട്ടെ. പിന്നെ ഇനിയിപ്പോൾ എന്തേലും ഇത് വന്നിട്ട് കളറ് മങ്ങിയാണ്. സാധാരണ ഏജ് ആകുമ്പോഴാണ് മൂക്കിൻ്റെ അവിടെ കളർ ചേഞ്ച് ചിലതിന് വരാറുണ്ട്. വായുടെ അവിടുത്തെ ആ കറുപ്പിലൊക്കെ കളർ ചേഞ്ച് വരാറുണ്ട്. എനിക്കൊന്ന് ഇത്തിരി ഏജുള്ളതാണ്, കുഞ്ഞല്ല. പക്ഷേ അവൻ്റെ ശരീരം കണ്ടിട്ടൊരു കുഞ്ഞിൻ്റെ ശരീരമാണ് കേട്ടോ. വെറും ചെറുതിൻ്റെ ശരീരം, കാര്യം കുഞ്ഞു ശരീരമാണ് എൻ്റെത്. പക്ഷേ അവൻ്റെ വായും കളർ, മൂക്കിൻ്റെ കളർ, വായൊക്കെ കണ്ടിട്ട് കുറച്ച് ഏജ് അല്ല കേട്ടോ. അതാ തീർന്നു, പേപ്പർ കടിച്ച് പൊട്ടിക്കണ്ടോ? പേപ്പർ കടിച്ചോണ്ട് തോന്നുന്നു ഗൈസ്. ഇനി വാ. വയറ് നിറഞ്ഞില്ലയോ? വയറ് നിറഞ്ഞില്ലയോ? എടാ വയറ് നിറഞ്ഞില്ലേ എൻ്റെ? എടാ ഈ തെരുവോട്ടികളൊക്കെ ഓടിച്ചിട്ട് കടിക്കുമെന്ന് കൊല്ലുമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാണ് കേട്ടോ. മീൻസ് ഓക്കെ ചെയ്യും. ഇപ്പം എന്താ പറയുക, ഒരു ഗ്യാങ് ആയിട്ടൊരു ടെറിട്ടറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയൊക്കെ ചെയ്യും. അവരുടെ ടെറിട്ടറിയിലോട്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും, ശത്രുവാണെന്നാണ് അവരുടെ മനസ്സിൽ. എന്നാൽ അവർക്ക് ഇത് ഫുഡൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് ടെറിട്ടറി ചെന്നാലും അവരൊന്നും ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരോട്ടൊക്കെ പോയി, എറണാകുളം, അങ്ങനെ കുറച്ച് സിറ്റി ടൗൺ സൈഡിലോട്ട്, നാട്ടുമ്പുറം സൈഡിലുള്ള ഉണ്ട്. നമ്മൾ രാത്രി നേരെ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഡോഗ്സിന് കൊണ്ടുവന്നിട്ട്. കുറേ ഡോഗ്സുകൾ, ഒരു 10-20-30 ഡോഗ്സൊക്കെയാണ് ഒരു തെരുവിൽ അല്ലെങ്കിൽ ടൗണിലുള്ള കുറേ ഏരിയയിലെ മൊത്തം ഡോഗ്സ് ഇങ്ങനെ വരും. അവർക്ക് ഫുഡ് കൊണ്ടുവന്ന് ഇവർ വെച്ച് കൊടുക്കും. ഇവർ വരുമ്പോഴത്തേക്കും കാണും, ഈ 30 ഡോഗ്സ് അവരൊന്നും ചെയ്യത്തില്ല, അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ലൈക്ക് എന്താ, അവരെ പ്രൊട്ടക്റ്റ്, ഇവരവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ രീതിക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതാണെനിക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ബാംഗ്ലൂരായിരുന്നു, ആണ് ഞാൻ കിടന്ന് കേട്ടോ. ഞാനോടിയിരിക്കടാ, ഇവിടെ കിടന്നോ. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ആശാനവിടെ കിടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബാംഗ്ലൂരായിരുന്നു പുള്ളി സ്റ്റേ. അപ്പം പുള്ളി ഇങ്ങനെ ആണെങ്കിൽ ഒരു പട്ടിയുണ്ട് അവിടെ, അവരുടെ വീട് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊരു അവിടെ സ്ട്രെയിലുള്ള ഡോഗാണ്, സ്ട്രേ ഡോഗാണ്. അപ്പം അതിന് പുള്ളി ഇങ്ങനെ സ്ഥിരം ഫുഡ് വെച്ച് കൊടുക്കുമായിരുന്നു.
അങ്ങനെ ഫുഡ് വെച്ചു കൊടുത്തു ആ കുഞ്ഞിന് മാത്രം. അത് കുഞ്ഞിനെ കുറച്ച് ഒരാഴ്ച കൊണ്ട് വെച്ചു കൊടുത്തു. പിന്നെ അതിനെ അങ്ങനെ കാണത്തൊന്നുമില്ല, വല്ലപ്പോഴും കാണും. ഫുഡൊന്നും വെച്ച് കൊടുത്തു ഒരാഴ്ച കൊണ്ട്. അങ്ങനെ കുറേ നാളെ കാലം കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ എവിടെ പോയിട്ട് നൈറ്റായി തിരിച്ചു വന്നപ്പോഴത്തേനും, അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്ന് പുള്ളിയുടെ പുറകെ കുറേ സ്ട്രേ ഡോഗ്സ് ഇങ്ങനെ കൂടി എല്ലാം ഓടി പുള്ളിയുടെ പുറകെ വന്ന് കുറച്ചുകൊണ്ട്. അങ്ങനെ പുള്ളിയൊക്കെ പേടിച്ച് വരേണ്ട സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ഇതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഈ അന്ന് ഫുഡ് കൊടുത്ത ഡോഗില്ലേ, ഫുഡ് കൊടുത്ത ഡോഗ് ഓടി ഈ പട്ടികളുടെ എല്ലാം ഇടയ്ക്ക് കയറിയിട്ട് ഇയാളെ പ്രൊട്ടക്ട് ചെയ്തു പുള്ളിയെ. അപ്പോൾ പുള്ളി എൻ്റെ പറഞ്ഞ സ്റ്റോറിയാണ്, ഞങ്ങളിങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ചാനലിലെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റോറിയാണ്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്തു, ആ പട്ടികളെല്ലാം ഓടിച്ചിട്ട് ഇയാളുടെ കൂടെ റൂം വരെ വന്നു, പുള്ളിയുടെ നിൽക്കുന്ന വീട് വരെ വന്ന് പുള്ളിയെ വീടിനകത്ത് കയറിയിട്ടാണ് അത് പോയത്. അപ്പം എന്താ പറയുക, ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പാവങ്ങളാണ്, എല്ലാ ഡോഗ്സും ഭയങ്കര കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്നതൊക്കെ അല്ല. മനുഷ്യൻ്റെ പോലെ അല്ല എന്തായാലും, എല്ലാ മനുഷ്യരും അല്ലേ. ചില മീൻസ് ഒരു എന്താ പറയുക, ഭൂരിഭാഗം പേരും ഒരു എന്താ നമ്മൾ ചെയ്തു കൊടുത്തതിനൊന്നും അത്ര ഇതൊന്നും കാണത്തില്ല. പക്ഷേ ഡോഗ്സ് അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ജീവിതകാലം മുഴുവൻ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ബ്രീഡാണ് ഈ ഡോഗ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ സ്ട്രേ ഡോഗ്സിനെ ഭയക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് 100% പറയാൻ പറ്റത്തില്ല. അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതിക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഡേഞ്ചറൊന്നും അല്ല സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്നത്. ഇടയ നമ്മുടെ ചെറുക്കൻ ചോറ് കഴിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടു കേട്ടോ. കുറേ നേരം ചോറ് കഴിച്ച് ചോറ് കഴിഞ്ഞിട്ട് അവിടെ കുറേ നേരം കിടന്ന് റെസ്റ്റ് എടുത്തവൻ, റെസ്റ്റ് എടുത്തിട്ട് അവസാനമാണ് എൻ്റെ കൂടെ വന്നിട്ട് അങ്ങ് പോയി കേട്ടോ. ശമ്പോയി കുറേ കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നാളെയും വെളിയിൽ ഇറങ്ങിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോൾ ഇവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് പയ്യെ നടന്ന് പോയി. അപ്പോൾ പണ്ട് ഇതുപോലെ ഓർമ്മയുണ്ടോ, ഞാനിങ്ങനൊരു പട്ടിക്കുട്ട ഇങ്ങനെ വന്ന് നമ്മുടെ അവിടെ നിന്ന് ചോറ് കഴിച്ചിട്ടുണ്ട്. അത് ഇതേനൊക്കെ ആയിരുന്നു ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ വന്ന് വെളിയിൽ നിൽക്കും പോവും. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വിളിച്ചപ്പോൾ തന്നെ വന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ ആയിരുന്നു നിന്നിട്ട് ആദ്യം പോയത്. ഫുഡ് ബിസ്ക്കറ്റ് കഴിച്ചത്, ഫുഡ് കഴിക്കാൻ നിന്നായിരുന്നു, അല്ല കഴിച്ചു തോന്നുന്നു ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വന്ന് ഭയങ്കര അടുപ്പമുള്ളതുപോലെ വന്ന് അവിടെ വന്ന് ഇരുന്നു ഫുഡ് കഴിച്ച് കുറേ നേരം കിടന്നു, അങ്ങനെ അകത്ത് പോയി. പിന്നെ വന്നപ്പോഴത്തേനും ആശ ഇങ്ങ് നടന്നു പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന മിക്കവാറും ആ പപ്പിയുടെ ഫ്രണ്ടാണെന്ന് ഡൗട്ടാണ്, ഞാൻ ഒറ്റവട്ടേനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനെന്നെ അറിയത്തില്ല, പക്ഷേ എന്താണെന്ന് എന്തോ ഞാൻ അവിടെ വന്നിട്ട് അതിനെ കുറേ നേരം നോക്കിയിരുന്നു. ലൈക്ക് സത്യം ഞാൻ അതിശയിച്ച് പോയി. കാര്യം ഇവിടെ സ്റ്റെയർ ചെയ്ത് നിൽക്കുക, എന്നെ തന്നെ നോക്കി നിൽക്കുക, എങ്ങോട്ടും മാറുന്നില്ല, എന്നെ തന്നെ നോക്കി കുറേ നേരം ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് കൂടുതലൊക്കെ നിന്നപ്പോഴത്തേനാണ് ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. തല പോലും എനക്കുന്നില്ല, ഞാൻ വാലാട്ടുന്നുണ്ടോ നോക്കി, വാലാട്ടുന്നില്ല. ഫാമിലി ഇപ്പോൾ കടിക്കാനാണോ എന്നോ, അങ്ങനെ അടുത്തോട്ട് നിന്നപ്പോഴത്തേനും ഓട് അങ്ങനൊരു ടെംപ്ടേഷൻ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇത്തിരി പേടിയുണ്ട്, പേടി ബാക്കിലോട്ട് മറന്ന് എന്നിട്ടും അവിടെ തന്നെ ഇരിക്കുന്നു പേടിക്കുക, എൻ്റെ അടുത്തിരുന്ന് സ്മെല്ല് ചെയ്യുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞാൽ വിളിച്ചപ്പോഴത്തേനും എൻ്റെ കൂടെ വന്നു, അറിയില്ല എന്തോ സംഭവം അറിയില്ല, എന്തായാലും എന്തോ ഭയങ്കര അണക്കമുള്ളത് പോലെ ഫീൽ ചെയ്ത്. അതിനെ കണ്ടാപ്പെട്ടത് പപ്പി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാര്യം പപ്പിയുടെ കൂട്ടുകാരൻ ഇതിനൊക്കെ വെള്ള ഇത് തന്നെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ട, അമ്മ പറയുന്നത് ഇത് തന്നെയാണ്, പപ്പിയുടെ കൂട്ടുകാർ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്, അറിയാൻ വയ്യ. സോ എന്തായാലും പോയി നാളെ വരും നമുക്ക് നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് കേട്ടോ, വന്നപ്പോഴത്തേനും ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.